അസ്സലാമു അലൈക്കും. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ചിക്കൻ കബാബിൻ്റെ റെസിപ്പിയാണ്. ടർക്കിഷ് ചിക്കൻ കബാബ്. ഇത് നമുക്ക് ഈസിയാണ് ഉണ്ടാക്കാൻ, അതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അര കിലോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ വന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണമായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇതിലേക്ക് 5 വെളുത്തുള്ളിയും ഒരു മീഡിയം സൈസ് സവാളയും എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ജ്യൂസ് നമുക്ക് ചിക്കനിൽ ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സവാള ആദ്യം ഒന്ന് ഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഒരു ചെറിയ ഗ്രേറ്റർ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലുതാണെങ്കിലും പ്രശ്നമില്ല, ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പം ഞാനിവിടെ സവാള ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ സവാളയും വെളുത്തുള്ളിയും നല്ലോണം ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു സ്ട്രെയിനർ ഉപയോഗിച്ചിട്ട് നമുക്ക് ചിക്കനിലേക്ക് നല്ലോണം പിഴിഞ്ഞെടുക്കുക അതിൻ്റെ ജ്യൂസെല്ലാം. ഞാനിപ്പോൾ ഇവിടെ നല്ലോണം പിഴിഞ്ഞെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം സവാളൻ്റെയും വെളുത്തുള്ളിൻ്റെ എല്ലാം ജ്യൂസ് ഞാൻ ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഞാൻ അര കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തൈര് വന്നിട്ട് ഇതിലെ വെള്ളമെല്ലാം നല്ലോണം ഡ്രെയിൻ ചെയ്തിട്ട് തിക്കായിട്ടുള്ള തൈരാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലിന് പകരം ഓലിവ് ഓയിലും ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ആയത്. ഇത് വന്നിട്ട് നമുക്ക് സ്റ്റോറിൽ നിന്ന് വാങ്ങാൻ കിട്ടും ടൊമാറ്റോ പേസ്റ്റ് വന്നിട്ട്, പക്ഷേ ഇത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. ഒന്നുമില്ല, നമ്മൾ ടൊമാറ്റോ പ്യൂരി എടുത്തിട്ട് നല്ലോണം ഒന്ന് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ടൊമാറ്റോ പേസ്റ്റ് റെഡിയാവും. അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് നല്ലോണം വറ്റിച്ചിട്ട് അത് തിക്ക് പേസ്റ്റാക്കി എടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എരിവിന് ഇത് രണ്ടും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എരിവനുസരിച്ചിട്ട് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല. സിനമൺ പൗഡർ ഉണ്ടെങ്കിൽ സിനമൺ പൗഡർ യൂസ് ചെയ്തോ, ഇതില്ലാത്തതുകൊണ്ട് ഗരം മസാലയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടിയും ചേർത്ത് കൊടുക്കണം. എന്നിട്ടത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതേപോലെ പപ്രിക്ക പൗഡർ ഉണ്ടെങ്കിൽ അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. ഇപ്പം എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇതിപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് ക്ലോസ് ചെയ്തിട്ട് 4 അവേഴ്സ് മുതൽ ഓവർ നൈറ്റ് വരെയ്ക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. എന്നാലാണ് നമ്മുടെ ചിക്കൻ നല്ല ജ്യൂസി ആയിട്ട് നല്ല ഈ മസാല എല്ലാം നല്ലോണം പിടിക്കുക. അപ്പോൾ എത്രത്തോളം നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നു അത്രത്തോളം ചിക്കന് നമുക്ക് നല്ല ടേസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതിനി അവിടെ മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ കുറച്ച് വുഡൻ സ്ക്യൂബേഴ്സ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ കയ്യിൽ സ്റ്റീലിൻ്റെതുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക, ഇല്ലാത്ത പക്ഷത്തിൽ ഇതുപോലത്തെ വുഡൻ സ്ക്യൂവേഴ്സ് എടുക്കുക. എന്നിട്ട് ഇതൊന്ന് 1/2 മണിക്കൂറിലേക്ക് നമുക്ക് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. അതിന് ശേഷം ഉപയോഗിക്കാൻ പാടുള്ളൂ. ഞാനിവിടെ 1/2 മണിക്കൂറിലേക്ക് ഇതിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. 1/2 അവർ ബിഫോർ ഞാനിത് കുക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്ന്. ഇനി ഇത് നമ്മൾ ഈ സ്ക്യൂവേഴ്സിലേക്ക് ഓരോന്നോരോന്നായിട്ട് കുത്തിക്കൊടുക്കാം. ഇതേപോലെ
അടുപ്പിച്ചടുപ്പിച്ച് അധികം അടുപ്പിച്ചടുപ്പിച്ച് കുത്താൻ പാടില്ല. കുറച്ച് ഗ്യാപ്പ് വിട്ട് ഗ്യാപ്പ് വിട്ട്, അതിനെന്ന് വെച്ചാൽ ദൂരെ ആവണമെന്നില്ല. ഒന്ന് അടുത്തടുത്തായിട്ട് ഇതേപോലെ ഓരോന്ന് കുത്തിയെടുക്കാം. നിങ്ങൾക്ക് കാണാം, ഞാനിപ്പോൾ കറക്റ്റായിട്ട് ഇവിടെ എല്ലാം ഞാനിവിടെ കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതവിടെ മാറ്റി വെക്കാം. അതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ചെയ്യാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എല്ലാം ഞാൻ അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ എല്ലാം സ്ക്യൂവേഴ്സിലേക്ക് ഞാൻ കുത്തി കൊടുത്തിട്ടുണ്ട്. ഇവിടെ റെഡിയായി. ഇനി നമുക്കിതൊന്ന് ഗ്രിൽ ചെയ്തെടുക്കാം. ഞാനിവിടെ സ്റ്റൗവിലാണ് ചെയ്യാൻ പോകുന്നത്, ഓവനിലല്ല. അപ്പോൾ ഇതുപോലൊരു ഗ്രിൽ പാൻ ഉണ്ട്, അതെടുക്കുക. അല്ലെങ്കിൽ സാധാരണ ഫ്രൈയിങ് പാനിലും കൂടിയും ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ഫ്രൈയിങ് പാനിലേക്കോ അല്ലെങ്കിൽ ഗ്രില്ലിങ് പാനിലേക്കോ ഇതേപോലെ കുറച്ച് ഓയിൽ നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വെച്ചുകൊടുക്കാം. നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം നമുക്ക്. പിന്നെ ഒരു സൈഡ് ഒരു ഇതൊരു 10-12 മിനിറ്റ് എടുക്കും ഒരു സൈഡ് കുക്കാവാൻ. അതിന് ശേഷം നമുക്കിതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇത് ഇതേപോലെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കുറച്ച് ആയി വരുന്നേ ഉള്ളൂ. ഇതൊന്നും കൂടി തിരിച്ചും മറിച്ചും ഇട്ടെടുത്തിട്ട് നല്ലോണം ഗ്രിൽ ചെയ്തെടുക്കാം. കബാബ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. രണ്ട് സൈഡും നല്ലോണം കുക്കായിട്ടുണ്ട്. തീർച്ചയായിട്ടും കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും. ഇത് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്ക്. നമ്മൾ സാധാരണ കബാബിനേക്കാളും കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടാണ് ഇത് ഉണ്ടാക്കാൻ. ഇതൊരു ടർക്കിഷ് സ്റ്റൈലാണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ബാക്കിയെല്ലാം കൂടി ഞാൻ അതേപോലെ ഗ്രിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഞാനിവിടെ സെർവ് ചെയ്യുന്നത് കുബൂസിൻ്റെ കൂടെയാണ്. നിങ്ങൾക്കിത് റൈസിൻ്റെ കൂടെയും കൂടെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് ചില്ലി സോസും പിന്നെ കുറച്ച് സാലഡും കുറച്ച് മയോണൈസ് എല്ലാം ചേർത്തിട്ടാണ് കുട്ടികൾക്ക് സെർവ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഗാർലിക് സോസോ അല്ലെങ്കിൽ മയോണൈസ് അങ്ങനെ എന്തുണ്ടെങ്കിലും നല്ല കോമ്പിനേഷൻ ആണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പോൾ ഇതൊന്ന് നമുക്കിത് ഒന്ന് എങ്ങനെ ഉണ്ടെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ജ്യൂസി ആയിട്ട് നല്ല ഇതിൻ്റെ ടെക്സ്ചർ നിങ്ങൾക്ക് കാണാം. നല്ല ടേസ്റ്റാണ് കഴിക്കാനും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.